നമസ്തെ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. വിവിധ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹോമിയോ BHMS സാധ്യതകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ്. ജോബി സാറായിട്ടുള്ള ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും ഫീസ് കുറഞ്ഞ നിരക്കിൽ ഏറ്റവും അധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് BHMS, ഹോമിയോപതിക്. നമുക്ക് ആ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിനെ ഒന്ന് പരിചയപ്പെടാം. BHMS കാര്യം പോലെ തന്നെ BHMS കേരളത്തിലുള്ള സ്റ്റേറ്റ് കോട്ടയും ഓൾ ഇന്ത്യ തലത്തിലുള്ള മുഴുവൻ സീറ്റുകളും നീറ്റ് 2023 റാങ്കിനെയും മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നീറ്റ് 2023 മാർക്കിനനുസരിച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കേരളത്തിലെ 5 ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് 4000 രൂപ മാത്രം വാർഷിക ഫീസ് കൊടുത്ത് BHMS പഠനത്തിന് സാധ്യതയും, ആ പഠനം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഡോക്ടർ എന്നുള്ള സമൂഹത്തിൽ സേവനം അനുഷ്ഠിക്കാനുള്ള ഏറ്റവും അധികം സാധ്യതകളാണ് BHMS നമുക്ക് ലഭിക്കുന്നത്. ആ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ നീറ്റ് 2023 ഏറ്റവും നല്ലൊരു സ്കോർ തയ്യാറാക്കുകയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ 5 കോളേജുകളിൽ ഏറ്റവും ഫീസ് കുറഞ്ഞ നിരക്കിൽ നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഡോക്ടർ പടിയാർ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കോഴിക്കോട്, NSS ഹോമിയോപ്പതി കോളേജ് കോട്ടയം, ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് നേമം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഈ 5 ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലെ BHMS പ്രോഗ്രാമുകളാണ് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷൻ 4 അലോട്ട്മെൻറ്റിലൂടെ നമുക്ക് നൽകുന്നത്. റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ആയുർവേദം തന്നെ ഒരു കേരള മെഡിക്കൽ റാങ്ക് 11000 വരെ ഉള്ളവർക്കാണ് ആദ്യത്തെ 2 റൗണ്ടുകളിൽ BHMS സീറ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ 4 അലോട്ട്മെൻറ്റിൽ ഒരു അല്പം കൂടെ ഇറങ്ങി, ഒരു 12000 റാങ്ക് വരെയൊക്കെയുള്ള കുട്ടികൾക്കും ഹോമിയോപ്പതിയുടെ അവസാനഘട്ട അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് മേഖലയിലാണ് കൂടുതലുള്ളത്. ഹോമിയോയ്ക്ക് സ്വകാര്യ മേഖലയിൽ 2 കോളേജുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള മുഴുവൻ കോളേജുകളും ഗവൺമെൻറ് മേഖലയിൽ തന്നെയാണ്. കേരളത്തിലാണെങ്കിലും സ്വകാര്യ മേഖലയിൽ ഹോമിയോപ്പതി കോളേജുകളില്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ ഹോമിയോപ്പതിക്ക് BHMS കേരളത്തിലും. ഓൾ ഇന്ത്യ തലത്തിലും ഏതാണ്ട് 54 BHMS കോളേജുകളിൽ 2 കോളേജുകൾ മാത്രമേ സ്വകാര്യ കോളേജുകളുള്ളൂ, ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തെയും 52 ഗവൺമെൻറ് ഹോമിയോപ്പതി കോളേജുകളിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചാണ് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി ഈ 52 കോളേജുകളിൽ ഗവൺമെൻറ് മേഖലയിലെയും 2 കോളേജ് സ്വകാര്യ കോളേജുകളിലെയും പ്രവേശനം ലഭിക്കുന്നത്. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് പങ്കെടുത്തിട്ടാണ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് പഠിക്കാവുന്ന BHMS കോഴ്സിന് ഏതാണ്ട് 54 കോളേജുകളിൽ നമുക്ക് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി AA CCC.NIC.IN എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ 5 കോളേജുകൾ ഉൾപ്പെടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള 52 കോളേജുകളിലാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നത്. അതിനകത്ത് KLE യൂണിവേഴ്സിറ്റിയും എനപ്പോയ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഡീംഡ് മേഖലയിലുള്ള കോളേജുകളാണ്. ബാക്കിയുള്ള കോളേജുകളിൽ ഗവൺമെൻറ് തലത്തിൽ നമുക്ക് 10000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചും ഡീംഡ് കോളേജ് ആയുർവേദ കോളേജിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 50000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചും ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള BHMS കോഴ്സുകൾ നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് BAMS BHMS മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത്. ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും ഉന്നത പഠനത്തിനെക്കുറിച്ചും നമുക്ക് ജോബി സാറുമായി അല്പനേരം സംസാരിക്കാം. മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ നമ്മൾ ജോബി സാറിനോടുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമുക്ക് BHMS കോഴ്സുകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും കൂടി സാറുമായിട്ട് സംസാരിക്കാം. സാറേ, സ്വാഗതം. നമസ്കാരം. BHMS ഹോമിയോ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ കേരളത്തിൽ അതിന് സീറ്റുകളുള്ളൂ, ഏറ്റവും ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ സാധിക്കുന്നത് BHMS തന്നെയാണ്. 5000 രൂപയിൽ താഴെ മാത്രമേ വാർഷിക ഫീസ് കേരളത്തിൽ BHMS നാല് കോളേജുകളാണുള്ളത്. BHMS പ്രോഗ്രാം ഹോമിയോ ഇന്നതിൻ്റെ സ്വീകാര്യത, അത് പഠിക്കുന്നത് ഏത് പാഷനുള്ള കുട്ടികളാണ്? BHMS നല്ലൊരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സായിട്ട് തന്നെ ഇന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും BHMS നമ്മൾ ആയുഷ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും ആയുഷ് പൊതുവേ കേന്ദ്ര ഗവൺമെൻറ്റിന് അംഗീകാരമുണ്ട്, താല്പര്യമുണ്ട് ആയുഷ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഹോമിയോ താല്പര്യം പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ
എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഒരു മേഖലയാണ്. ഗവൺമെന്റിനും ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല തന്നെയാണ്. പിന്നെ നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ MBBS കിട്ടാത്തവരായിരിക്കരുത്. ഒന്ന് റിപ്പീറ്റ് ചെയ്തു അതിനുശേഷം MBBS കിട്ടിയില്ല എന്നാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷന് പോയേക്കാം, അല്ലെങ്കിൽ വീട്ടുകാർക്കൊരു നിർബന്ധം ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷൻ തന്നെ നീ പഠിക്കണം, ഡോക്ടർ എന്നുള്ള ലേബൽ ലേബലിന് വേണ്ടി അതിനുവേണ്ടി ആകരുത് എന്ന് മാത്രം. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏറ്റവും അധികം ഈ കോളേജുകളിൽ ചെന്ന ഹോമിയോ കോളേജുകളിലും അല്ലെ ആയുർവേദ കോളേജുകളിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രൊഫസർമാർ ഞങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ കുട്ടികളെ പറയുമ്പോൾ ഒരിക്കലും മറ്റൊരു കോഴ്സ് കിട്ടാത്തത് കൊണ്ട്, അതായത് മേഖലയുമാണ് കോഴ്സ് കിട്ടാത്തത് കൊണ്ട് ഒരു 10% കുട്ടികളെങ്കിലും വരുന്നുണ്ട്, ഇവർ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തികച്ചും വിമുഖത കാണിച്ചിരിക്കുകയും എൻ്റെ ആഗ്രഹം ഇതല്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയും അങ്ങനെ ഒരു സ്വഭാവം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ പാഷനല്ലാത്ത എല്ലാത്തിലും അതിൻ്റേതായ സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യമാദ്യം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ആരാണ്, ഏത് പാഷനുള്ളവരാണ് ഇന്ന പ്രോഗ്രാം എടുക്കേണ്ടത്, ഇതിൻ്റെ സാധ്യത എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. ജോബി സാറിൻ്റെയൊക്കെ ഒരു സീരീസായിട്ട് തന്നെ സാർ എനിക്ക് ഈ പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലൂടെയും ഇതുപോലെ തന്നെ ICAR ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഏത് കോഴ്സിലും ഇന്ന് പ്രവേശനം നേടാം. അത്രയധികം സീറ്റുകളുണ്ട്. അപ്പോൾ അവനൊന്നും ആഗ്രഹമില്ലാത്ത ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ഒരിക്കലും നിങ്ങളെങ്കിലും തിരഞ്ഞെടുക്കരുത്. അതുതന്നെയാണ് സാർ പറയുന്നത്, BHMS സാധ്യതകൾ മനസ്സിലാക്കി അതിനെ സ്നേഹിച്ച് നിങ്ങൾക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയെക്കുറിച്ച് നമുക്ക് സാറിനോട് ചോദിക്കാം. അപ്പോൾ ഇത് ഞാൻ സാറ് പറഞ്ഞത് കൊണ്ട് ചേർത്ത് പറയട്ടെ, ഈ ഒരു താല്പര്യമില്ലാതെ വരുന്ന ആൾക്ക് ഈ 4.5 നമ്മുടെ തിയറി ക്ലാസ് ഒരു 4.5 പിന്നെ 1 ഇന്റേൺഷിപ്പാണ് വരുന്നത്. അതേതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ ഹോമിയോ ക്ലിനിക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സമയത്തെല്ലാം അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോഴ്സിന് ശേഷം ഉണ്ടാകുന്ന നമുക്ക് എല്ലാവരും ഇതിന് ശേഷം എന്താണ് എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. പഠിക്കാൻ വലിയ പാടുള്ള കാര്യമാണ്, അതോ പഠിക്കാൻ MBBS പഠിക്കുന്ന പോലെ ഒക്കെ തന്നെയാണ്. അതായത് അനാട്ടമിയും ഫിസിയോളജിയും മെറ്റീരിയൽ മെഡിക്കായും ഫാർമക്കോളജിയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. ബയോ കെമിസ്ട്രി എല്ലാം ഉണ്ട്. നമുക്ക് പഠിക്കാൻ MBBS ആയിട്ട് വലിയ വ്യത്യാസമൊന്നും നമുക്കവിടെ പറയാനില്ല, കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ സർജറി എന്ന് നമുക്കറിയാം, ഇതിൻ്റെ ഫുൾഫോം എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ഹോമിയോ മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറയും. സർജറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർജറി പോർഷൻ ചെയ്യുന്നില്ല, പക്ഷേ പോസ്റ്റ് ഓപ്പറേറ്റീവും പ്രീ ഓപ്പറേറ്റീവുമായിട്ടുള്ള സ്റ്റേജസിൽ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷന് പേടിയുള്ള, അത് ഫേസ് ചെയ്യാൻ പേടിയുള്ള ഒരു പേഷ്യൻറ്റിന് പലപ്പോഴും ഹോമിയോ മെഡിസിൻസ് ആ പേഷ്യൻ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, പെയിനാകാം, ഗ്യാസിൻ്റെ പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഉപയോഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹോമിയോയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഈ 4.5 ശേഷം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്ലിനിക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വലിയ മുതൽമുടക്കില്ലാതെ ചെറിയ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് കൂടുതൽ ആളുകളും ചെയ്യേണ്ടത്. അങ്ങനെ ഈ പ്രൊഫഷനിൽ എത്തുന്നവർ ശ്രദ്ധിക്കുന്നത് കൂടുതലും ഗവൺമെൻറ് സെക്ടറിൽ ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള ഒരു ജോലിയെക്കുറിച്ചാണ്. പക്ഷെ നമുക്കറിയാം PSC പ്രോസസ്സാണ്, അപ്പോൾ അതിന് ടൈം എടുക്കും. അപ്പോൾ ആദ്യം ചെയ്യാവുന്നത് ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുക. അന്തരീക്ഷത്തിലും ഗ്രാമമാണെങ്കിലും പട്ടണമാണെങ്കിലും ഒക്കെ ഇന്ന് ഏറ്റവും അധികം സ്വീകാര്യതയുള്ള അത് വീട്ടിൽ അത്യാവശ്യം ടൗണിനോടൊക്കെ ചേർന്ന വീടെങ്കിൽ വീട്ടിൽ തന്നെ അത് തുടങ്ങാം. അതിനുശേഷം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, PSC വേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ ഈ ഒരു മെഡിസിൻ അന്വേഷിച്ച് വരുന്നത് കൊച്ചു കുട്ടികളെ കൊണ്ടാണ് പേരൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രദേശത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളെ ആ രീതിയിൽ നമുക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പറഞ്ഞ ഗവൺമെൻറ് സെക്ടറിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. വളരെ സൗകര്യപ്രദമായിട്ട് വളരെ സുഖകരമായിട്ട് വീട്ടിലെ കാര്യങ്ങളും വീടും പരിസരവും എല്ലാം നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ആ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഏറ്റവും പഠന ചെലവ് കുറയുന്നതുപോലെ തന്നെ ജീവിത ചെലവും ഇതിൻ്റെ ഈ ബാക്കിയുള്ള എല്ലാ ചെലവുകളും കുറഞ്ഞ് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് BHMS. വിദേശത്ത് നിന്ന്
ഇന്ന് ഇതിൻ്റെ സ്വീകാര്യതകൾ അല്പാൽപ്പം മറ്റേ പണ്ടുള്ളതിനേക്കാളും സ്വീകാര്യത ബി എച്ച് എം എസിന് വന്നു തുടങ്ങിയ ഒരു സമയവുമാണിതെന്ന് തോന്നുന്നു. അതെ, ബി എച്ച് എം എസ് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കർണാടകം, തമിഴ്നാടൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും സാധ്യത കർണാടകത്തിലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് പുറത്തേക്ക് പോകുമ്പോഴാണ്, നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ യു എയിലൊക്കെ ഹോമിയോ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മെഡിസിൻ ഒക്കെ അവിടെ ഉപയോഗിക്കാം. ഡോക്ടേഴ്സ് ചെറിയ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിലും മിക്കവാറും എല്ലാ രാജ്യങ്ങളും എന്ന് പറയത്തില്ല, എന്നാലും മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഹോമിയോ പ്രാക്ടീസ്, പ്രത്യേകിച്ച് ജർമ്മനിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. അപ്പം ജർമ്മനിയിലൊക്കെ അതുപോലെ യു കെയിലൊക്കെ നമുക്ക് ഹോമിയോ മെഡിസിൻ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദങ്ങൾ ഇപ്പോൾ കിട്ടുന്നു. തീർച്ചയായിട്ടും ആയുഷ് ആ രീതിയിൽ തന്നെയുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതും. കാരണം ഇതിൻ്റെ സ്വീകാര്യത ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പാക്കേജ് തന്നെയാണ് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും സാധ്യതകൾ ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ വലിയൊരു മാറ്റത്തിലോട്ടാണ് ഈ മേഖലകളൊക്കെ പോകുന്നത്. അപ്പം അവനൊരു പാഷനാണെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോയും സ്വീകരിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന എമൗണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യുകയും അതിനുശേഷം ആ ചെറിയൊരു എമൗണ്ട് തന്നെ ചെറിയൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിനിക് എന്ന കൺസെപ്റ്റൊക്കെ തുടങ്ങി നമ്മുടെ ജീവിതമാർഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ഹോമിയോ. ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ കേരളത്തിൽ കോളേജുകളുള്ളൂ, പ്രൈവറ്റ് സെക്ടറിൽ ഇല്ല. നമുക്ക് 5 കോളേജ്, 2 പ്യൂർലി ഗവൺമെൻറ്, 3 എയ്ഡഡ്. 5 കോളേജ് നമുക്ക് 3 എയ്ഡഡ് ആണ്. പക്ഷേ എയ്ഡഡ് ആകുമ്പോൾ അത് ഗവൺമെൻറ്റിന് അതേ രീതിയിൽ തന്നെ നമുക്ക് പറയാം. പിന്നെ പി ജി കോഴ്സ് ഉള്ളത് നമ്മുടെ കോഴിക്കോടും തിരുവനന്തപുരത്തും ഉള്ള ഗവൺമെൻറ് കോളേജുകളിലാണ് ഉള്ളത്, എം ഡി ഉള്ളത്. അപ്പോൾ ഇത്ര കോളേജുകളേ ഉള്ളൂ, പ്രൈവറ്റിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഫീസൊക്കെ വളരെ നോമിനലായിട്ടുള്ള, സാധ്യ സൂചിപ്പിച്ച പോലെ ഏറ്റവും നമുക്ക് ഫീസ് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് ഹോമിയോ നല്ല കോളേജുകളുണ്ട്, പ്രത്യേകിച്ച് കർണാടകത്തിലൊക്കെ നല്ല കോളേജുകളുണ്ട്. ഇപ്പം മംഗലാപുരത്തൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുമുണ്ട്, ഫാദർ മുള്ളറൊക്കെ നല്ല ഹോമിയോ കോളേജസാണ്. തമിഴ്നാട്ടിലും ഉണ്ട്, നല്ല കോളേജുകൾ പലയിടത്തും ഉണ്ട്. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ബി എസ് എം എസിൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജോബി സാറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്, ഇന്ന് പ്ലസ് ടു ബോർഡ് എക്സാമിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അനേകം സാധ്യതകളുണ്ട്. സി യു ടിയുടെയും ഐ സി എ ആറിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ഒക്കെ സാധ്യതകൾ, റിസർച്ചിൻ്റെയും ഐസറാണെങ്കിലും നൈസറാണെങ്കിലും ഐ എ സി ബാംഗ്ലൂരാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ മേഖലകൾ അനവധിയാണ്. അതിലൂടെയുള്ള സാധ്യതകളുമുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി ബുള്ളൻപാല യൂട്യൂബ് ചാനൽ വഴി ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയം, നീറ്റ് മെയ് 7 വരുന്നു, കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ എടുത്ത് നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഓർത്തൊന്നും പോകേണ്ട കാര്യങ്ങളില്ല. ഏറ്റവും നന്നായി സന്തോഷത്തോടെ മെയ് 7 ആ എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് പരീക്ഷകൾ എഴുതുക. റിസൾട്ടിനെക്കുറിച്ചോ അതിൻ്റെ അലോട്ട്മെൻറ്റിനെക്കുറിച്ചോ ഒക്കെ നമുക്ക് വീണ്ടും ജോബി സാറുമായിട്ട് ബുള്ളൻപാല യൂട്യൂബ് ചാനൽ വഴി കാണാം. നന്ദി, നമസ്കാരം സാർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.